രാജ്കുമാർ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ലൈവായി വന്ന് ഇന്നത്തെ തത്സമയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചെങ്കിലും രാജ്കുമാർ പറഞ്ഞതിനൊപ്പം ഇന്നിപ്പോൾ നമ്മൾ അവിടുത്തെ എം എൽ എ അത് മുകേഷാണ് മുകേഷ് എം എൽ എ ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് കൂടി നോക്കാം രാജ്കുമാർ മുകേഷുമായി സംസാരിച്ചിരുന്നു കാണാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലെ എ ബി തിയേറ്ററിനുള്ളിലാണ് നിൽക്കുന്നത് അതായത് കൊല്ലത്ത് വന്ന് കൊല്ലത്ത് ചലച്ചിത്രോത്സവങ്ങൾ ധാരാളം മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ഇനി കൊല്ലത്തിൻ്റേതെന്ന് സ്വന്തമായി അവകാശപ്പെടാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ഇവിടെ തിയേറ്റർ സമുച്ചയം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ സന്തോഷിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് സിനിമാക്കാരനാണ് നാടകക്കാരനാണ് അപ്പോൾ അത്തരം സംവിധാനങ്ങളാണ് ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് ഇതൊരു സ്വകാര്യ അഹങ്കാരമാണോ അല്ല ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല അത് സിനിമ തന്നെയാണ് ഇപ്പോൾ സിനിമയുടെ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ എഫ് എഫ് കെയുടെ ഈ ഫിലിം ഫെസ്റ്റിവൽ ഫിലിം തിരുവനന്തപുരത്ത് നടത്തുന്ന ആ ഫെസ്റ്റിവൽ കുറച്ച് ദിവസങ്ങൾ അവിടുത്തെ യുവാക്കളുടെ ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന കേരളത്തിൽ ഒടു ഒട്ടുമുക്ക ജില്ലകളിൽ നിന്നും ഇങ്ങനെ വന്ന് താമസിച്ച് ലോകോത്തര സിനിമകൾ കാണാനുള്ള ഒരു ആഗ്രഹവും അവരുടെ ഒരു ആവേശവും കാണുമ്പോൾ വീണ്ടും നമ്മളത് അടിവരയിടുകയാണ് സിനിമ തന്നെയാണ് ഏറ്റവും വലിയ സ്കോപ്പുള്ള കല അപ്പോൾ അങ്ങനെ ഒരെണ്ണം കൊല്ലത്തിന് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ നമ്മൾ ധനശേഖരണാർത്ഥം നടത്തുന്നു സത്യത്രയുടെ പടങ്ങൾ പിന്നെ അങ്ങനെയൊക്കെയുള്ള ലോകോത്തര പടങ്ങൾ കാണുന്ന ഒരു ഒരു ചെറിയ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇപ്പം എല്ലാവർക്കും നല്ല സിനിമകൾ നല്ല കലാമേന്മയുള്ള ചിലപ്പം മനസ്സിലായില്ലെങ്കിൽ പോലും മനസ്സിലാകുന്ന തരത്തിൽ സബ് ടൈറ്റിലൊക്കെ വന്നതിന് ശേഷം അത്ഭുതപ്പെടുക അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ അന്യഭാഷാ ചിത്രങ്ങൾ നമ്മുടെ കുട്ടികൾ കാണുന്നത് അപ്പോൾ അതിനുള്ള ഒരു സുവർണാവസരം ഇപ്പോൾ ഇവിടെ രണ്ട് സിനിമാ തിയേറ്റർ ഉണ്ട് ഈ സമുച്ചയത്തിനകത്ത് അപ്പം ഈ ഗവൺമെൻറ് സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് കൊമേഷ്യൽ വാല്യൂ അല്ല മറിച്ച് ആർട്ടിൻ്റെ വാല്യൂ ആണ് ഏറ്റവും ചിലപ്പം ആദ്യത്തെ ഏതെങ്കിലും ഒരു ഷോയ്ക്ക് ചിലപ്പം ഇരുപത് പേരെ കാണത്തുള്ളൂ അല്ലെ പതിനഞ്ച് പേരെ കാണത്തുള്ളൂ പക്ഷേ സിനിമ ലോകോത്തരമാണെങ്കിൽ അത് കാണിക്കണം അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് മുൻകൈ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു സത്യമാണ് ആ സത്യം മനസ്സിലാക്കിയിട്ട് നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ള രണ്ട് തിയേറ്റർ അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല നാടകങ്ങളും ഏറ്റവും നല്ല പെർഫോമിംഗ് നാടകം മാത്രമാവണമെന്നില്ല ഏതൊക്കെ തരത്തിലുള്ള പെർഫോമിംഗ് ആർട്ടുകൾ വന്ന് അതായത് ഒരു മൾട്ടി സംവിധാനമാണ് ഡ്രാമയ്ക്ക് പറ്റും ഓഡിറ്റോറിയത്തിന് പറ്റും സിനിമയ്ക്ക് പറ്റും അങ്ങനെ ഒരു വിവിധ ആ ഇത് ഇരുന്നൂറ്റി അഞ്ച് ഇരിക്കാവുന്നതാണ് അമ്മ അടുത്ത ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ രണ്ട് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഫുൾ സെറ്റപ്പിലുള്ള ഒരു തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും പറഞ്ഞ ഒരു കലാസ്വാദകനും സിനിമാസ്വാദകനും നാടകാസ്വാദകനും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമാണ് അപ്പോൾ അത് അതെല്ലാം ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകും ഇവിടെ വന്ന് കാണുന്നവരെല്ലാവരും തന്നെ കൂടിയാണ് തിരിച്ചു പോകുന്നത് ഇതെല്ലാം ഒരു കുടക്കീഴിൽ എല്ലാ കലാ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ആസ്വാദനവുമെല്ലാം ആ ആർട്ട് ഗാലറി ആർട്ട് ഗാലറി ചിത്രകല ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി മ്യൂസിയം അങ്ങനെ എല്ലാം കൂടെ ഒരു ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണാം പിന്നെ ഇതിനകത്ത് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരും ഇപ്പം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് അതത് പടികൾ വരുമ്പോൾ ആ ചർച്ചയിലൂടെ ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ലോകത്തുള്ള എല്ലാ സ സമുച്ചയങ്ങളുടെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആരും എല്ലാം കറക്റ്റായിട്ടങ്ങ് തുടങ്ങത്തില്ല അപ്പം ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കൂടെ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു മൂന്നോ മൂന്ന് കൊല്ലത്തിനകം വെച്ച് തന്നെ ഇത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സമുച്ചയമായിട്ട് മാറും അതെ അപ്പോൾ കലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉറവിടമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇരിപ്പിടമായി നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കേന്ദ്രം വരുമ്പോൾ ഉറപ്പായും മുകേഷ് എം എൽ എയ്ക്കും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് അതേ നേരത്തെ സൂചിപ്പിച്ചു പതിനാല് ജില്ലയിലും ഇതുപോലെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ കോടികൾ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത് പലരും ആദ്യ ഇതൊക്കെ എന്തിനാണ് ജനങ്ങൾക്ക് കൂടുതൽ ആവശ്യങ്ങളില്ലേ പക്ഷേ എല്ലാ ആവശ്യങ്ങളും ഉണ്ട് കലാകാരന്മാർക്ക് ഒരു സ്പേസ് വേണം അങ്ങനെ ഒരു സ്പേസ് കൂടിയാണ് നമ്മുടെ കൊല്ലത്തെ ഈ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം